കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഭട്ടൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ പൂരി ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഭട്ടൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ഭട്ടൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക, 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൈദ മാത്രം ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുക. 1/4 കപ്പ് തൈര്, നല്ല കട്ടിയുള്ള തൈര് എടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 2 പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം എല്ലാ സ്ഥലത്തും വരുന്നത് പോലെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് മൊത്തം നിങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കണ്ട. പല കമ്പനികളുടെ പൊടിക്കനുസരിച്ച് പാലിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആദ്യം 1/4 ഭാഗം മാത്രം പാല് ചേർക്കുക, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറേച്ച് പിന്നീട് ഒഴിച്ച് കൊടുത്താൽ മതി. മൊത്തം കൂടെ ഒന്നിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടിപ്പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ വേണം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ ഒട്ടാൻ പാടില്ല. ഇപ്പൊ പാല് കുറവാണ്, നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 20 മിനിറ്റേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ കുഴക്കണ്ട. 2 മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ട് കുഴക്കണം, കാരണം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനും വീണ്ടും ഇത് സോഫ്റ്റ് ആവും. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഒട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ സപ്പോസ് നിങ്ങൾ പാല് ചേർക്കുമ്പോൾ കൂടി പോവുകയാണെങ്കിൽ വീണ്ടും ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് കുഴച്ച് കുഴച്ച് എടുത്താൽ മതിയാവും. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയില് തടവി കൊടുക്കാം. മൊത്തത്തിൽ ഇതിൻ്റെ പുറത്തോട് വന്ന് തടവി കൊടുക്കുക. ഇനി നമുക്കിത് ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെക്കാം. 1-20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വേണിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഭട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഓരോ ബോൾ ബോളായിട്ട് മുറിച്ചെടുക്കുക. ഇപ്പം ഈ ഒരു വലിപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊരു വലിപ്പമാണോ വേണ്ടത് ആ അളവിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ പരത്തിയെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം, അതല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ട് പരത്താം. മൈദ ഉപയോഗിച്ചാൽ നിങ്ങൾ പരത്തുന്നതെങ്കിൽ ഒരുപാട് പൊടി ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയ്ക്കകത്തത് വീണ് കരിഞ്ഞു പോകും. പിന്നെ വീണ്ടും വീണ്ടും ഇടുമ്പോഴത്തേക്കും ഫുള്ള് നമ്മുടെ ഭട്ടൂരെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടിട്ട് പരത്തിയെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പൊടിക്കകത്തൊന്ന് മുക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ പരത്തിയെടുക്കുക.
Ella fago ore thickness aayirikanam. Oru side maatram katti aayittirikkan paadilla. Pinne oru baad nice aayittu ningal parthanda. Oru cheriya kattiyodu koodi venam parthi edukkan vendite. ഇപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് മാവ് ഒട്ടും ഇല്ല ഒരുപാട് പൊടി ഇല്ലാണ്ട് വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അഥവാ സപ്പോസ് നിങ്ങൾ ഇടുമ്പോൾ പൊടി കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് തട്ടി കളഞ്ഞിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോയിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് താഴെ പോയിട്ട് പിന്നെ മേളിലേക്ക് പൊങ്ങി വരുവാണെങ്കിൽ കറക്റ്റായിട്ട് ഉള്ള ചൂടാണ് കണ്ടില്ലേ ഇപ്പം പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് ഇടുമ്പോഴേ തന്നെ പൊങ്ങി വരുവാണെങ്കിൽ അത് ഓവറായിട്ട് ചൂടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ചൂട് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഭട്ടൂറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് എണ്ണയ്ക്ക് അകത്തേക്ക് താത്തി വേണം ഇടാൻ വേണ്ടിയിട്ട് എന്നാലും നന്നായിട്ട് പൊങ്ങി വരുവുള്ളൂ ഇത് പുറത്തിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് നന്നായിട്ട് പൊങ്ങി വരും നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡിൽ നല്ല ഗോൾഡൻ കളർ വന്നു കഴിയുമ്പോൾ നമുക്ക് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ കൂട്ടി ഇടാൻ പാടില്ല കുറച്ചും ഇടാൻ പാടില്ല ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മുഴുവനും ഉണ്ടാക്കി എടുക്കാം മൈദ ആയതുകൊണ്ട് കറക്റ്റ് അറൗണ്ട് ഷേപ്പൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഷേപ്പ് ഒന്നും നോക്കണ്ട പരത്തി എടുത്താൽ മതി ഒരേ കട്ടിയിൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മാവ് ബാലൻസ് വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എയർ കണ്ടൻ്റ് ഇല്ലാത്ത ഒരു ബോക്സിനകത്തിട്ട് വെച്ചാൽ മതി എന്നിട്ട് മൈക്രോവേവിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഇപ്പം നമ്മൾ ഭട്ടൂറയെല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് മാക്സിമം ചൂടോട് തന്നെ നിങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാവ് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്താൽ മതി അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും അതൊന്ന് എനേബിൾ ചെയ്തേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം ബൈ